നമുക്ക് പഴയിടം നമ്പൂതിരിയെക്കുറിച്ച് സംസാരിക്കാതിരിക്കാം തെറ്റായി പറഞ്ഞതല്ല അങ്ങനെ തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് എല്ലാവരും പഴയിടം നമ്പൂതിരിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കലവറ വിശേഷങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശിഷ്യ കലോത്സവത്തിൻ്റെ നാളുകളിൽ എല്ലാ ചാനലുകളിലും നിറഞ്ഞാടുകയായിരുന്നു കലോത്സവം അവസാനിച്ചതിന് ശേഷവും അദ്ദേഹം വാർത്തകളിൽ നിന്ന് പിറകോട്ട് പോയിട്ടില്ല എന്നാണ് ഇക്കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത് ഇനി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് പാചകക്കാരനായി എത്തില്ല എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കോഴിക്കോട്ട് സമാപിച്ച സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ തന്നെ വേദനിപ്പിച്ചു അതുകൊണ്ടാണ് ഈ പിന്മാറ്റം എന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അങ്ങനെ വിശദീകരിക്കുകയും താനിനി കലവറയിലേക്കില്ല സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഭക്ഷണം തയ്യാറാക്കാൻ വരുന്നില്ല എന്ന് മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തതോടുകൂടി നേരത്തെ അദ്ദേഹത്തിനെതിരായ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്ന ആളുകൾ പോലും അദ്ദേഹത്തിലേക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അങ്ങനെ അദ്ദേഹത്തോട് അനുകൂലവും പ്രതികൂലവുമായ പല വിധത്തിലുള്ള ചർച്ചകളും സംവാദങ്ങളും വാഗ്വാദങ്ങളും വിവാദങ്ങളുമൊക്കെ നടക്കുകയും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നതിനാൽ നമുക്ക് അദ്ദേഹം എന്ന വ്യക്തിയിൽ നിന്ന് മാറി സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ് പക്ഷേ കേരളത്തിൻ്റെ ഭക്ഷണ സങ്കല്പവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തീർച്ചയായും ഈ സംവാദത്തിൽ ഉയർന്നു വരേണ്ടതുണ്ട് മലയാളികൾ അവർ ഏത് മതക്കാരാവട്ടെ ഏത് തരക്കാരാവട്ടെ അവർ വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങളെ ഇഷ്ടപ്പെടുകയും ഭക്ഷണത്തിൽ വൈവിധ്യം വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകളാണ് കേരളത്തിലെ ജനവിഭാഗങ്ങളെ പരിശോധിക്കുന്ന സമയത്ത് അവരിൽ മഹാഭൂരിപക്ഷവും മിശ്ര ബുക്കുകളാണ് എന്ന് കാണാൻ കഴിയും അവർ സസ്യ ഭക്ഷണങ്ങളും സസ്യേതര ഭക്ഷണങ്ങളും ഒരേപോലെ ഇഷ്ടപ്പെടുന്നുണ്ട് വെജിറ്റേറിയൻ തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നവർ സമുദായ സമൂഹത്തിൽ കേരളീയ സമൂഹത്തിൽ വളരെ കുറച്ചാണ് എണ്ണം നോക്കുന്ന സമയത്ത് ആകെ ജനസംഖ്യയുടെ അഞ്ച് ശതമാനം പോലും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം മതി എന്ന് വിചാരിക്കുന്ന ആളുകൾ തന്നെയും നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളോട് ഏതെങ്കിലും തരത്തിൽ അറപ്പോ വെറുപ്പോ പ്രകടിപ്പിക്കുന്നവരല്ല എന്നും മനസ്സിലാക്കുകയാണ് അതേസമയം അതിൽ നിന്ന് വ്യത്യസ്തമായി നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകളോട് വെറുപ്പ് സൂക്ഷിക്കുന്ന ആളുകളും ഉണ്ടാകാം എങ്കിൽ പോലും ഒരാളുടെ ഭക്ഷണത്തിലോ അയാളുടെ അഭിരുചികളിലോ മറ്റുള്ളവർ ഇടപെടാതിരിക്കുക എന്നതാണ് ഇക്കാലം നമ്മുടെ കേരളത്തിൽ മലയാളികൾ സ്വീകരിച്ചിട്ടുള്ള ഒരു സമീപനം അതുകൊണ്ട് തന്നെ ഒരു നാട്ടിൽ അത് നഗരമാവട്ടെ ഗ്രാമ ഗ്രാമപ്രദേശമാവട്ടെ സസ്യ ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുന്ന ആളുകളും സസ്യേതര ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകളും ഉണ്ടാകും അവർക്ക് എല്ലാവർക്കും വന്നു കയറാവുന്ന വിധത്തിൽ ഹോട്ടലുകളും സമാനമായ സംവിധാനങ്ങളും ഒക്കെ എല്ലാ നഗരങ്ങളിലും ഇന്ന് സുലഭമായി കഴിഞ്ഞു എന്ന ഒരു യാഥാർത്ഥ്യവും നമ്മുടെ മുമ്പിലുണ്ട് കേരളത്തിൽ ആകെയുള്ള ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് എന്ന് പറഞ്ഞു അതിനർത്ഥം എല്ലാവരും അത് കഴിക്കുന്നുണ്ട് എന്നല്ല അവസരം കിട്ടിയാൽ കഴിക്കാമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വന്നെത്തുന്നവരും അങ്ങനെ തന്നെയാണ് എന്നാണ് വിചാരിക്കുന്നത് അവർ നോൺ വെജ് കിട്ടിയാൽ അത് കഴിക്കാം അത് കിട്ടിയിട്ടില്ലെങ്കിൽ സസ്യ ഭക്ഷണം തന്നെ കടിച്ചേക്കാം എന്ന് വിചാരിക്കുന്നു വെജിറ്റേറിയനിൽ തന്നെ തൃപ്തിപ്പെടാൻ അവർ തയ്യാറാണ് മാനസികമായി അവർ അതിന് ഒരുങ്ങി തന്നെയാണ് വരികയും ചെയ്യുന്നത് എന്തായാലും സംസ്ഥാന സ്കൂൾ കലോത്സവം വിദ്യാർത്ഥികളുടെ മത്സര വേദിയാണ് അതൊരു ഭക്ഷണോത്സവമല്ല എന്നത് ഒരു വസ്തുതയായി നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ കലോത്സവ വേദിയെ ഭക്ഷണോത്സവ വേദിയാക്കി മാറ്റാനും അതിനെ വിവാദങ്ങളിലേക്ക് ഒരു കലോത്സവത്തിൻ്റെ മുഖ്യ വിവാദമായി ഭക്ഷണവും കലവറയും അത് ആ കലവറയിൽ പാചകത്തിന് നേതൃത്വം നൽകുന്ന ആളുമൊക്കെ കടന്നു വരുന്നു എന്ന് പറയുന്നത് അതിശയിപ്പിക്കുന്ന കാര്യമാണ് അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രധാനപ്പെട്ട രണ്ട് വിവാദങ്ങൾ ഒന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഉദ്ഘാടന വേദിയിൽ നടത്തിയ സ്വാഗതഗാന ഗാന ദൃശ്യാവിഷ്കാരമായിരുന്നു ആ ദൃശ്യാവിഷ്കാരത്തിൽ ഒരിടത്തെ മുസ്ലിം വേഷധാരിയായ ഒരാൾ തീവ്രവാദിയായി പ്രത്യക്ഷപ്പെടുന്നു അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ കേരളത്തിൽ അരങ്ങേറുകയുണ്ടായി എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്നാണ് ആ സ്വാഗതഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരത്തിലുള്ള സംഘപരിവാർ ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നാണ് ഇക്കഴിഞ്ഞ ദിവസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അദ്ദേഹം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സംഘാടക സമിതിയുടെ ചെയർമാൻ കൂടിയായിരുന്നു പി എം മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് തികച്ചും സ്വാഗതാർഹമായ ആ തികച്ചും സ്വാഗതാർഹമാണ് ആ പ്രതികരണം ഇങ്ങനെയുള്ള രാഷ്ട്രീയ ജാഗ്രത തീർച്ചയായും ഒരു ഇടതുപക്ഷ മന്ത്രിയിൽ നിന്ന് ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് സ്വാഗതഗാനത്തിന് ദൃശ്യാവിഷ്കാരം നൽകിയത് കോഴിക്കോട് ജില്ലയിലെ തന്നെ മാതാ പേരാമ്പ്രയുടെ അതൊരു സന്നദ്ധ ഒരു സംഘടനയാണ് കലാ സാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ആ സംഘടനയുടെ പ്രധാന പ്രവർത്തകരാണ് അതിന് ദൃശ്യാവിഷ്കാരം നൽകിയിട്ടുള്ളത് സ്വാഗത ഗാനത്തിൻ്റെ സംഗീത ശില്പം അവരുടേതാണ് സതീഷ് ബാബു എന്ന് പറയുന്ന ആളാണ് അതിനുവേണ്ടി സമ്മാനം ഏറ്റുവാങ്ങിയിട്ടുള്ളത് സ്വാഗത ഗാനത്തിൻ്റെ ദൃശ്യാവിഷ്കാരത്തിനുള്ള ഉപഹാരം ചലച്ചിത്രനടിയിൽ നിന്ന് ഏറ്റുവാങ്ങിയത് സതീഷ് ബാബു എന്ന് പറയുന്ന മാതാ പേരാമ്പ്രയുടെ വളരെ പ്രധാനപ്പെട്ട സംഘാടകനാണ് സതീഷ് ബാബുവിൻ്റെ പ്രൊഫൈൽ പരിശോധിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്ന് വ്യക്തമാണ് അത് തികഞ്ഞ സങ്കുചിതമായ സംഘപരിവാർ താല്പര്യങ്ങളെ മുൻനിർത്തിയുള്ളതാണ് സംഘപരിവാർ വമിപ്പിക്കുന്ന മുസ്ലിം വിരോധത്തിലധിഷ്ഠിതമായ സി പി എം വിരുദ്ധതയിൽ അധിഷ്ഠിതമായ ഏതാണ്ട് എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പ്രൊഫൈലാണ് സതീഷ് ബാബുവിൻ്റേത് സതീഷ് ബാബു ആവട്ടെ കനകദാസ് ആവട്ടെ മറ്റാരെങ്കിലും ആവട്ടെ അവർക്ക് അവരുടെ രാഷ്ട്രീയം കൊണ്ടു നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ആര് പ്രവർത്തിക്കണമെന്നത് മറ്റൊരാളല്ല തീരുമാനിക്കേണ്ടത് അത് ഓരോരുത്തരുടെയും സ്വയം തിരഞ്ഞെടുപ്പാണ് ആ അവകാശത്തെ വകവെച്ച് നൽകുകയും ചെയ്യേണ്ടതുണ്ട് പക്ഷേ സംസ്ഥാന സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത് സർക്കാർ സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് അതിൻ്റെ ഉദ്ഘാടന വേദി ഏറ്റവും പ്രൗഢമാവുക എന്നത് സർക്കാരിൻ്റെയും കലാപ്രേമികളുടെയും അവിടെ മത്സരത്തിന് എത്തുന്ന വിവിധ സ്കൂളുകളിൽ നിന്ന് വന്നു ചേരുന്ന കുട്ടികളുടെയും അത് കാണാൻ എത്തുന്ന കാഴ്ചക്കാരുടെയും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളിലൊന്നാണ് ആ ഉദ്ഘാടന വേദിയെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ട നടപ്പാക്കാനുള്ള അവരുടെ ഇസ്ലാമോ ഫോബിക്കായ ആശയങ്ങളെ ദൃശ്യവൽക്കരിക്കാനുള്ള അവസരമായി ദുരുപയോഗിക്കപ്പെട്ടു എന്നതാണ് സ്വാഗതഗാനത്തിൻ്റെ സംഗീത ശില്പവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൻ്റെ ഹേതു ആ വിവാദത്തെ കുറിച്ച് പരിശോധിക്കുമെന്നാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും പറഞ്ഞിട്ടുള്ളത് ആ പരിശോധന നടക്കട്ടെ അത്തരം തെറ്റായ പ്രവണതകളെ സംസ്ഥാന സ്കൂൾ കലോത്സവം പോലുള്ള ഒരു വേദിയിലേക്ക് കൊണ്ടുവന്ന സാഹചര്യത്തെക്കുറിച്ച് നിഷ സാഹചര്യത്തെക്കുറിച്ച് സൂക്ഷ്മമായി പഠിക്കുകയും അതിൽ കുറ്റവാളികളാണ് കുറ്റവാളികളാണ് എന്ന് കണ്ടെത്തുന്ന ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ് സർക്കാർ അത് ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം മറ്റൊരു വിവാദം എന്ന് പറയുന്നത് ഭക്ഷണത്തിൽ എന്തുകൊണ്ട് നോൺ വെജ് ഉൾപ്പെടുത്തുന്നില്ല എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ദി ഫോർത്ത് എന്ന് പറയുന്ന ഓൺലൈൻ ചാനലിന് വേണ്ടി റാഹിസ് റഷീദിൻ്റെ റിപ്പോർട്ടാണ് ആ വിഷയത്തിൽ ആദ്യമുണ്ടായത് എന്ന് വിചാരിക്കുകയാണ് ആ റിപ്പോർട്ടിൽ എന്തുകൊണ്ടാണ് നോൺ വെജിന് കലവറയിലേക്ക് നോൺ നോ എൻട്രി എന്നാണ് ചോദിക്കുന്നത് കുറേ കാലങ്ങളായി കഴിഞ്ഞ അറുപത് വർഷമായി സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നു വരുന്നുണ്ട് സ്കൂൾ കലോത്സവത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെയും കലവറയിൽ നോൺ വെജ് ഐറ്റങ്ങൾ ഉണ്ടായിട്ടില്ല മറിച്ച് ഈ പഴയിടം നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി വെജിറ്റേറിയൻ ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടേയിരിക്കുന്നത് പക്ഷേ ഇത്തവണ മാധ്യമങ്ങളിൽ അത് വലിയ തോതിൽ ചർച്ചയായി വന്നു ചില സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായി ഇടപെടുന്ന ആളുകളൊക്കെയും ഈ വിഷയം ഏറ്റെടുക്കുകയും എന്തുകൊണ്ടാണ് എല്ലാവരുടെയും ഭക്ഷണാഭിരുചികളെ താല്പര്യ ഭക്ഷണാഭിരുചികളെ ഉൾക്കൊള്ളുന്ന വിധത്തിലേക്ക് ആ അഭിരുചികൾ കണ്ടറിഞ്ഞ് സർക്കാർ തീരുമാനമെടുക്കാത്തത് എന്ന് ചോദ്യമുയർത്തുകയും ചെയ്തു തീർച്ചയായും ഈ വിവാദം ഉയർത്തിക്കൊണ്ടു വന്നതിൽ ഒരു അജണ്ടയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് സ്വാഗതഗാനത്തിൻ്റെ ദൃശ്യാവിഷ്കാരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉയർന്നു വരേണ്ടിയിരുന്ന വളരെ പ്രധാനമായ ഗൗരവതരമായ ഒരു ചർച്ചയെ വഴിതിരിച്ചുവിടുക എന്ന ലാക്കോട് കൂടിയാണോ ഈ ചർച്ച ഉയർന്നു വന്നത് എന്ന് സംശയിക്കുകയാണ് അത് റിപ്പോർട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകനെ മുന്നിൽ വെച്ചല്ല ഞാനിത് പറയുന്നത് മറിച്ച് ഈ ഉയർന്നു വരേണ്ടിയിരുന്ന അല്ലെങ്കിൽ കേരളം വളരെ ഗൗരവതരമായി ചർച്ച ചെയ്യേണ്ടിയിരുന്ന ഒരു വിഷയത്തെ മറിച്ചിടുന്നതിന് വേണ്ടിയാണോ ഭക്ഷണവുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നു വന്നത് എന്ന് ആർക്കും സംശയിക്കാവുന്ന സാഹചര്യം ആ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഈ വിവാദത്തോട് പ്രതികരിച്ചുകൊണ്ട് കൊണ്ട് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അടുത്ത തവണ എല്ലാ അടുത്ത തവണ സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന സമയത്ത് അവർക്ക് വിദ്യാർത്ഥികൾക്ക് കാണികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെയും അവരുടെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നോൺ വെജ് ഭക്ഷണം കൂടി ലഭ്യമാക്കുമെന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയുണ്ടായി അങ്ങനെ തീരുമാനമെടുത്തത് അത് സർക്കാരിൻ്റെ തീരുമാനമാണ് ഏതെങ്കിലും മുസ്ലിം സംഘടനയുടെ തീരുമാനമല്ല അത് വളരെ വ്യക്തതയോടുകൂടി പറയേണ്ടതാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ കലവറയിൽ നോൺ വെജ് ഭക്ഷണം ലഭ്യമാക്കണമെന്നത് കേരളത്തിലെ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയുടെയോ ഒരു മുസ്ലിം നേതാവിൻ്റെയോ ആവശ്യമായിരുന്നില്ല ഇപ്പോഴും ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു മുസ്ലിം സംഘടനയും അഭിപ്രായം പറയുകയോ ഒരു മുസ്ലിം നേതാവും അതേക്കുറിച്ച് മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും പ്രതികരണം നൽകുകയോ ചെയ്തിട്ടില്ല ഇതിങ്ങനെ വളരെ വ്യക്തതയോടുകൂടി പറയാനുള്ള കാരണം ഏത് എന്നതുപോലെ കേരളത്തിലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഭക്ഷണമെനുവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലേക്ക് പോലും പതിയെ പതിയെ ഇസ്ലാമും മുസ്ലിങ്ങളും ഒക്കെ കയറി വരികയാണ് ഹലാൽ ഭക്ഷണം കൊണ്ടുവരാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്ന് ഹിന്ദുത്വ സംഘടനകളുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ ഇതിനകം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് കേരളത്തിലുണ്ടായ ഹലാൽ വിവാദം നമ്മൾ ഓർക്കുന്നുണ്ട് ഹലാൽ എന്താണ് എന്ന് അറിയാത്ത ആളുകൾ പോലും ഹലാൽ ഭക്ഷണം വർജിക്കൂ ഹലാൽ ഹലാൽ ഭക്ഷണം കിട്ടാത്ത ഹോട്ടലുകളുടെ പേരുകൾ പ്രസിദ്ധപ്പെടുത്തുകയാണ് ഞാൻ ഈ അടുത്ത ദിവസം വായിച്ചത് ഹലാൽ അല്ലാത്ത ഭക്ഷണങ്ങൾ ലഭിക്കുന്ന ഹോട്ടലുകളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡയറക്ടറി കേരളത്തിലെ ഒരു ഹിന്ദുത്വ സംഘടന പുറത്തിറക്കുന്നു അതിൻ്റെ ഒരു നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അത് വായിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നോക്കൂ ഹലാൽ എന്താണ് എന്ന് അറിയാത്തത് കൊണ്ടുണ്ടാകുന്ന കോലാഹലങ്ങളാണ് ഈ ക്കാലം അത്രയും ഇവിടെ നടന്നിട്ടുള്ളത് ഇനി നടക്കാനിരിക്കുന്നതും എന്താണ് ഹലാൽ കൊണ്ട് താല്പര്യപ്പെടുന്നത് ഹലാൽ എന്ന് പറയുന്നത് കേവലം അറുക്കലിൽ മാത്രമായി ഒരു മൃഗത്തെ അല്ലെങ്കിൽ ഒരു കോഴിയെ ഒക്കെ ബന്ധപ്പെട്ട കാര്യം മാത്രമാണ് എന്നാണ് പല ആളുകളും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഹറാം എന്താണ് ഹലാൽ എന്താണ് എന്നതിനെ കുറിച്ച് അതിനിടയിലെ വേർതിരിവ് എന്താണ് എന്നതിനെ കുറിച്ച് അറിയാത്ത ആളുകളാണ് ഈ ചർച്ചയിൽ ആധികാരികമെന്നോണം അഭിപ്രായം പറയുന്നത് എന്നതാണ് ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം ോക്കൂ എന്താണ് ഹലാൽ കൊണ്ട് താല്പര്യപ്പെടുന്നത് ഒരാളുടെ വസ്തു പിടിച്ചു വാങ്ങുന്നു അങ്ങനെ അയാളുടെ ഇഷ്ടമില്ലാതെ അയാളുടെ സമ്മതമില്ലാതെ ഒരു സാധനം പിടിച്ചു വാങ്ങി അത് ഉപയോഗിക്കുന്നത് ഇസ്ലാം ഹലാലായല്ല കണക്കാക്കപ്പെടുന്നത് ഇസ്ലാം അതിനെ ഹലാലായല്ല പരിഗണിക്കുന്നത് മറിച്ച് അത് പാടില്ലാത്തതാണ് എന്ന് പറയുകയാണ് നമ്മൾ ഒരാളുടെ വീട്ടിൽ നിന്ന് ഒരു കോഴിയെ മോഷ്ടിച്ചുകൊണ്ട് വന്ന് ഇപ്പുറത്ത് കറിയാക്കി അതിഥികളെ സൽക്കരിക്കുന്നു എന്ന് വിചാരിക്കട്ടെ അങ്ങനെ ആ കറിക്ക് വേണ്ടി നമ്മൾ നടത്തിയ പ്രവൃത്തി അത് തെറ്റാണ് അങ്ങനെ തെറ്റായ വഴിയിലൂടെ മോഷണത്തിലൂടെ ഒരാൾ ഒരു കോഴിയെ കൊണ്ടുവന്ന് അറുത്തു ബിസ്മി ചൊല്ലി അറുത്തു എന്നിരിക്കട്ടെ എങ്കിൽ പോലും അത് ശരിയല്ല അത് ഹലാലാകില്ല എന്നാണ് മതപണ്ഡിതന്മാർ നമ്മളോട് പറഞ്ഞു തരുന്നത് ഇസ്ലാമിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ് അന്യായമായ വിധത്തിലുള്ള ഏതെങ്കിലും ചേരുവകൾ ഉൾച്ചേർന്നിട്ടില്ലാത്ത വിധത്തിൽ പരിശുദ്ധമായിരിക്കുക എന്നതാണ് ഹലാലിൻ്റെ ആത്യന്തികമായ താല്പര്യമായിരിക്കുന്നത് അത് കേവലം വിസ്മി ചൊല്ലിലേക്ക് അല്ലെങ്കിൽ അറുക്കുന്നതിൻ്റെ രീതിയിലേക്കൊക്കെ മാറ്റി പരിവർത്തിപ്പിച്ചിട്ട് ഹലാലിനെ എന്തോ പ്രധാനപ്പെട്ട കുറ്റമാണ് ക്രിമിനൽ കുറ്റമാണ് എന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണ് ചില ഹിന്ദുത്വ സംഘടനകളും ക്രിസംഗികളും ഒക്കെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ കലവറയിലേക്ക് നോൺ വെജ് നോൺ വെജ് ഭക്ഷണങ്ങൾ വരുന്ന സമയത്തെ ഈ ഹലാൽ വിവാദം പുനഃസൃഷ്ടിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഹിന്ദുത്വ സംഘടനകളും അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകളുമൊക്കെ ആ രീതിയിലുള്ള പ്രതികരണങ്ങളും പ്രസ്താവനകളുമായി ഇതിനകം രംഗം കൈയ്യടക്കുകയും ചെയ്തിട്ടുണ്ട് ഒരാളുടെ ഭക്ഷണം എന്താകണമെന്ന് മറ്റൊരാൾ തീരുമാനിക്കേണ്ടതില്ല അത് അയാൾ തിരഞ്ഞെടുക്കട്ടെ അയാളുടെ തിരഞ്ഞെടുപ്പിനനുസരിച്ചിട്ട് അയാൾ ഭക്ഷണം കഴിക്കട്ടെ ഇനി അറുത്തതല്ലാത്ത ചത്തതോ രോഗം ബാധിച്ച് ഏതെങ്കിലും തരത്തിൽ കൊല്ലപ്പെട്ടതോ ആയ മൃഗങ്ങളുടെ അല്ലെങ്കിൽ ഭക്ഷ്യയോഗ്യമായ യോഗ്യമായ പക്ഷികളുടെയൊക്കെ ഇറച്ചി കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതൊക്കെ അവരുടെ താല്പര്യമാണ് അതേസമയം അത്തരം ഭക്ഷണങ്ങളൊന്നും കഴിക്കില്ല എന്നും മറിച്ച് ശുദ്ധമായ കഴിക്കാൻ യോഗ്യമായ സാധനങ്ങൾ മാത്രമേ കഴിക്കൂ എന്നും ഒരാൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അയാൾ ആക്ഷേപിക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമില്ല അത് അയാളുടെ തിരഞ്ഞെടുപ്പാണ് ഓരോരുത്തരുടെയും തിരഞ്ഞെടുപ്പുകൾക്ക് മാത്രമായി വിട്ടുകൊടുക്കേണ്ട പ്രശ്നത്തെ ഒരു സാമൂഹിക വിഷയമായി അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ മുസ്ലിം ഹിന്ദു അല്ലെങ്കിൽ മുസ്ലിങ്ങളും മുസ്ലിം മേതരും എന്നതിൽ രീതിയിൽ വർഗീകരണം കൊണ്ടുവരാനുള്ള വർഗീയമായി ജനങ്ങളെ പിളർത്താനുള്ള തക്കവും തരവും നോക്കിയിരിക്കുന്ന ആളുകളുടെ മുമ്പിലേക്കാണ് നോൺ വെജ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ നോൺ വെജുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ആവശ്യങ്ങൾ കടന്നു വന്നിരിക്കുന്നത് എന്നത് നമ്മൾ വളരെ ഗുരുതരമായി തന്നെ അഭിമുഖീകരിക്കേണ്ടുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നം കൂടിയാണ് കാരണം എങ്ങനെയൊക്കെയാണ് ഒരു സമുദായത്തെ പ്രതിക്കൂട്ടിൽ നിർത്താൻ കഴിയുക എന്നതിനെ കുറിച്ച് പല ആളുകളും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നോക്കൂ ഈ അടുത്ത് രണ്ട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഭക്ഷണത്തിലെ വിഷാംശവുമായി ബന്ധപ്പെട്ടതാണ് ഈ രണ്ട് മരണങ്ങളുമെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഏറ്റവും ഒടുവിൽ നമ്മൾ അറിയുന്നത് കാസർഗോഡ് ജില്ലയിൽ മരണപ്പെട്ട പെൺകുട്ടിയുടെ മരണത്തിൻ്റെ കാരണം അവർ കഴിച്ച ഭക്ഷണമായിരുന്നില്ല അതിലേതെങ്കിലും തരത്തിലുള്ള വിഷ വിഷാംശം അടങ്ങിയത് കൊണ്ടായിരുന്നില്ല കരൾ പ്രവർത്തനരഹിതമായതാണ് അതിൻ്റെ കാരണം ഭക്ഷണത്തിന് പുറത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിഷാംശങ്ങൾ അവരുടെ ശരീരത്തിലെത്തിയോ എന്ന് ആന്തരിക അവയവങ്ങളുടെ പരിശോധനയിലൂടെ മാത്രമേ വെളിവാകൂ എന്നാണ് നമ്മൾ ഇന്ന് പത്രങ്ങളിൽ വായിച്ചറിയുന്നത് നോക്കൂ ഒരു വിവാദം എങ്ങനെയാണ് കേരളത്തിൽ കത്തിപ്പടർന്നത് അവിടെ ഒരു പെൺകുട്ടി മരിക്കുകയാണ് ആ പെൺകുട്ടി മരിക്കുന്നതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസയോഗ്യമായ തെളിവുകൾ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ആ മരണകാരണത്തെക്കുറിച്ച് വിശ്വാസയോഗ്യമായ ഏതെങ്കിലും തെളിവുകൾ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ചില മാധ്യമങ്ങൾ പറയുകയാണ് ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം ഭക്ഷണത്തിലെ വിഷാംശമാണ് എന്ന് അറബിക് ഭക്ഷണങ്ങൾ നിരോധിക്കണമെന്ന് അൽഫാമും കുഴിപന്തിയും ഒക്കെ നിരോധിക്കണമെന്ന രീതിയിലുള്ള പ്രസ്താവനകളുമായി രംഗപ്രവേശം ചെയ്യുകയാണ് ആ ഹോട്ടലിന് നേരെ അതിക്രമം നടക്കുകയാണ് ഹോട്ടൽ അടച്ചുപൂട്ടിക്കുകയാണ് ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുകയാണ് നോക്കൂ ജന ജനങ്ങളുടെ ആരോഗ്യത്തെ അപകടപ്പെടുത്തുന്ന ഏത് ഹോട്ടലുണ്ടാകട്ടെ അത് ഏത് മതക്കാരോ ഏത് സമുദായക്കാരോ നടത്തുന്നതാവട്ടെ ഏത് മേഖലയിലാവട്ടെ അത്തരം ഹോട്ടലുകൾ പൂട്ടിപ്പിക്ക പൂട്ടിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നും ഉണ്ടാകാനിടയില്ല പക്ഷേ അതിൻ്റെ പേരിൽ ഒരു 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 പ്രദേശത്തിൻ്റെ ഭക്ഷണ സംസ്കാരത്തെ മുഴുവൻ ചോദ്യം ചെയ്യുന്നത് അതും കഴിക്കാൻ പാടില്ലാത്തതാണ് എന്ന് അവതരിപ്പിക്കുന്നത് അത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ വിതരണം ചെയ്യുന്ന ഹോട്ടൽ ഉടമകളുടെ മതം നോക്കിയിട്ട് സമുദായത്തിനെതിരായ ആക്ഷേപമായി അതിനെ വികസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ രാഷ്ട്രീയം നമ്മൾ തിരിച്ചറിയാതെ പോകരുത് അതുകൊണ്ട് മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് എന്ത് വിവാ എന്ത് വിവാദം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് ഗവേഷണം നടത്തുകയും മുസ്ലിം സമുദായത്തിൻ്റെ മേക്കിട്ട് കയറാൻ കിട്ടുന്ന ഏത് അവസരത്തെയും ഉപയോഗിക്കണമെന്ന് കാത്തുകാത്തിരിക്കുകയും ചെയ്യുന്ന ആളുകളുടെ മുന്നിലേക്ക് അവർക്ക് ഏറെ ദിവസങ്ങളും കാലങ്ങളും ചർച്ച ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു വിവാദമായി പോയി സംസ്ഥാന സ്കൂൾ ഭക്ഷണ കലോത്സവ സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട ഭക്ഷണ വിവാദം എന്ന് ഉണർത്തുകയാണ് സർക്കാർ തീരുമാനമെടുക്കട്ടെ ഏത് ഭക്ഷണം വിതരണം ചെയ്യണമെന്നത് പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാൻ കഴിയും കേരളത്തിലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കലവറയിൽ നോൺ വെജ് ഭക്ഷണം തയ്യാറാകുന്ന ഒരു സമയം വരികയാണെങ്കിൽ അവിടെ നോൺ വെജ് ഭക്ഷണം പാചകം ചെയ്യുന്ന ഉണ്ടാവുകയും വിതരണം ചെയ്യപ്പെടുകയും ആണെങ്കിൽ ആ നോൺ വെജ് ഭക്ഷണം കഴിക്കാത്തവരിൽ മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങളായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കഴിയുന്നത് ഒന്ന് മുസ്ലിം സമുദായത്തിനകത്ത് തീർച്ചയായും ഹലാൽ ഹറാമുമായി ബന്ധപ്പെട്ട ചില പരികൽപ്പനകൾ നിലവിലുണ്ട് അവർ തീർച്ചയായും അത് പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു ഭക്ഷണം ഹലാലാണോ എന്ന് തീരുമാനിക്കേണ്ടത് അവരുടെ തീർച്ചയായും ആ തീരുമാനമെടുക്കുന്നത് അവരുടെ ബോധ്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഒരു വസ്തു ശരിയായ മാർഗത്തിൽ അറുത്ത് പാകം ചെയ്താണോ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് എന്ന് ഉറപ്പില്ലാതിരിക്കുന്ന ഒരു സമയത്ത് പല ആളുകളും അത്തരം ഭക്ഷണങ്ങളുടെ വിമുഖത കാണിക്കും അത് ഹലാൽ സങ്കല്പത്തിൻ്റെ പേരിൽ മാത്രമല്ല മറിച്ച് ഭക്ഷണം കഴിക്കാൻ യോഗ്യമാണോ എന്ന പലതരത്തിലുള്ള ആശങ്കകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് അത്തരം തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം കലവറയിൽ നോൺ വെജ് ഭക്ഷണം വിളമ്പുക എന്നത് ഒരു പ്രധാനപ്പെട്ട അജണ്ടയെ അല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാന സ്കൂൾ കലോത്സവം കാണാനെത്തിയ അല്ലെങ്കിൽ കലവറയിൽ ഭക്ഷണം കഴിക്കാനെത്തിയ പല ആളുകളോടും ചില ചാനൽ പ്രതിനിധികളൊക്കെ ചോദിക്കുന്ന സമയത്ത് അവിടെ തട്ടമിട്ട മുസ്ലിം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് അവരിൽ പലരും അഭിപ്രായം പറയുന്നത് നമുക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സസ്യേതര ഭക്ഷണം ആവശ്യമില്ല വെജിറ്റേറിയൻ ഭക്ഷണം തന്നെ മതി എന്ന് പറയുകയാണ് വീടുകളിലും നാടുകളിലൊക്കെ നോൺ വെജ് ഭക്ഷണം സുലഭമാണ് എല്ലാ ഹോട്ടലുകളിലും അത് ലഭിക്കുന്നുണ്ട് ഇത്തരം വേദികൾ കിട്ടുന്ന സമയത്താണ് നല്ലൊരു വെജിറ്റേ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് വെജിറ്റേറിയൻ ഭക്ഷണം തന്നെ മതി എന്ന് തീരുമാനിക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം അങ്ങനെ പ്രകടിപ്പിക്കുകയാണ് ഇതാണ് പൊതുവിലുള്ള ഒരു മനോഭാവം എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് ആരെങ്കിലുമൊക്കെ വിവാദത്തെ ഉയർത്തിക്കൊണ്ടുവരികയും ആ വിവാദങ്ങളിലൂടെ മുസ്ലിം സമുദായത്തെ എങ്ങനെ അപഹസിക്കാമെന്ന് അല്ലെങ്കിൽ ഇതും മുസ്ലിം സമുദായത്തിലേക്ക് എങ്ങനെ വിടാമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും ഇത് രാഷ്ട്രീയമായി തന്നെ ഭാവിയിൽ ഉപയോഗിക്കപ്പെടും കേരളത്തിൽ മാത്രമായിരിക്കില്ല ഉപയോഗിക്കപ്പെടുക ഉത്തരേന്ത്യയിലൊക്കെ വലിയ രീതിയിൽ ഇത് പ്രചരിപ്പിക്കപ്പെടും കേരളത്തിലെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ നോൺ വെജ് ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു ഒരു സാഹചര്യം രൂപപ്പെട്ടു വന്നു എന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ഉത്തരേന്ത്യയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കപ്പെടുക എന്നത് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും അവിടെ പ്രചരിപ്പിക്കാനുള്ളത് മുസ്ലിങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ നോൺ വെജ് ഭക്ഷണം കൊണ്ടുവന്നു എന്ന രീതിയിലായിരിക്കും അവിടെ പ്രചാരണം നടത്തേണ്ടതുണ്ടാവുക ഇനി ഒന്നുകൂടി കടന്നു പറയുകയാണെങ്കിൽ മുസ്ലിങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി വിവിധ നാടുകളിൽ നിന്നെത്തിയ സ്കൂൾ കുട്ടികൾക്ക് ബീഫ് വിളമ്പി എന്നതുപോലുള്ള അത്യാക്ഷേപങ്ങളായിരിക്കും ഉത്തരേന്ത്യയിലൊക്കെ കേരളത്തെക്കുറിച്ചും കേരളത്തിലെ സർക്കാരിനെക്കുറിച്ചുമൊക്കെ പ്രചരിപ്പിക്കപ്പെടുക ആ പ്രചാരണത്തിന് വഴിവെക്കുന്ന തീരുമാനമാണ് സംസ്ഥാന സർക്കാരിൽ നിന്ന് ഇപ്പോഴുണ്ടായിരിക്കുന്നത് സംഘപരിവാർ ഇതല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കേരളത്തിനെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയുമൊക്കെ ശബ്ദിക്കുമെന്നത് വ്യാജ പ്രചാരണങ്ങൾ നടത്തുമെന്നതിൽ ആർക്കും സംശയമില്ല ആ പ്രചാരണങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് ആ പ്രചാരണങ്ങൾ പേടിച്ചുകൊണ്ട് ഒരു സർക്കാർ അവരുടെ തീരുമാനം മാറ്റണമെന്നുമല്ല പറയുന്നത് മറിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ കലുഷമായ ചില സാഹചര്യങ്ങൾ മുന്നിൽ കാണേണ്ടതുണ്ട് ഇതെങ്ങനെയൊക്കെയാണ് മതാത്മകമാക്കി തീർക്കുക എന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന അതിനുവേണ്ടി പണിപ്പെട്ട് ശ്രമങ്ങൾ നടത്തുന്ന ആളുകൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട് അതുകൊണ്ട് ഓരോ തീരുമാനവും ജാഗ്രതയോടുകൂടി ആകണമെന്നും എന്തുകൊണ്ട് ഈ തീരുമാനത്തിലേക്ക് എത്തിപ്പെട്ടു ആരുടെ താല്പര്യങ്ങൾ കൊണ്ടാണ് ഇത്തരം തീരുമാനമെടുക്കുന്നത് എന്നത് കൃത്യതയോടുകൂടി വിശദീകരിക്കപ്പെടുകയും യും ചെയ്യേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ മുസ്ലിങ്ങളുടെ ആവശ്യമായി മുസ്ലിം സംഘടനകളുടെ ആവശ്യമായി മതപണ്ഡിതന്മാരുടെ മുസ്ലിം സമുദായ നേതാക്കളുടെയൊക്കെ ആവശ്യമായി ഉത്തരേന്ത്യയിൽ ചിത്രീകരിക്കാൻ കഴിയുന്ന തരത്തിൽ സംഘപരിവാറിന്റെ കയ്യിലേക്ക് വടിവെച്ചു കൊടുക്കലായിരിക്കും ഇതിന്റെ ആത്യന്തിക ഫലം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സംഘപരിവാറിന് അങ്ങനെ വടിവെച്ചു കൊടുക്കുകയും ആ വടി ഉപയോഗിച്ച് അവർ കേരളത്തെയും മുസ്ലിം സമുദായത്തെയും ഇടതുപക്ഷ ഒക്കെ ആഞ്ഞു പ്രഹരിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് ഏത് തീരുമാനമെടുക്കുന്ന സമയത്തും ആരുടെ താല്പര്യപ്രകാരമാണ് എന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് സർക്കാരിന് ആ സർക്കാരിന് ഏറ്റവും പ്രധാനമായി ഈ കാലഘട്ടത്തിൽ നിർവഹിക്കാൻ കഴിയുന്ന രാഷ്ട്ര രാഷ്ട്രീയ മര്യാദയും രാഷ്ട്രീയ ദൗത്യവും എന്നാണ് വിചാരിക്കുന്നത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട അനേകം വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആ വൈവിധ്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ അതിനനുസരിച്ച് ഭക്ഷണം കഴിക്കട്ടെ ഒരാൾ നോൺ വെജ് കഴിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അയാൾ നോൺ വെജ് കഴിക്കട്ടെ ഒരാൾ വെജിറ്റേറിയൻ ആണ് തൻ്റെ ജീവിതത്തിൽ ശീലിച്ചിട്ടുള്ളത് അയാളുടെ വായിലേക്ക് കരുതിക്കൂട്ടി ബലപ്രയോഗത്തിൽ അയാളുടെ വായിലേക്ക് ഇറച്ചിയോ മീനോ വെച്ച് പിടിപ്പിക്കേണ്ടതില്ല അതിൻ്റെ ഒരു ആവശ്യവുമില്ല അയാളുടെ അഭിരുചിയും അയാളുടെ താൽപ്പര്യവും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതേസമയം ഇപ്പുറത്ത് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ നോൺ വെജ് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ അവരുടെ സ്വഭാവത്തിലും ഈ നോൺ വെജ് കഴിക്കുന്നതിൻ്റെ ചില പ്രതിഫലനങ്ങൾ പ്രതിഫലങ്ങളുണ്ടാകുമെന്നൊക്കെ സിദ്ധാന്തങ്ങൾ പുറപ്പെടുവിക്കുന്നത് അല്പം കടന്ന കൈയാണ് എന്നുകൂടി പറയുകയാണ് ഞാൻ ഈ അടുത്ത് പഴയിടം നമ്പൂതിരിയുടെ പഴയ ഒരു പ്രസ്താവന കണ്ടതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ കാര്യം സൂചിപ്പിക്കുന്നത് കുറിച്ച് പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചർച്ച ഈ എപ്പിസോഡ് ആരംഭിച്ചിട്ടുള്ളത് പക്ഷേ പഴയിടത്തെ കുറിച്ച് തന്നെ പറയേണ്ടി വരുന്നതിൻ്റെ ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കുന്ന സിദ്ധാന്തങ്ങളൊക്കെയും നമ്മുടെ മാത്രം സിദ്ധാന്തങ്ങളാണ് എന്ന് സ്വയം തിരിച്ചറിയുകയും നോൺ വെജ് കഴിക്കുന്ന ആളുകളൊക്കെ അക്രമോത്സുകരാണ് എന്ന രീതിയിലേക്കുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് ഒരു സമൂഹത്തെ അല്ലെങ്കിൽ തങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകളെ നയിക്കുകയും ചെയ്യുന്നത് വലിയ അപരാധമാണ് അത് ഈ നാട്ടിൽ പലതരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾക്കിടയാക്കുമെന്ന് ഗൗരവത്തോട് സൂചിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഗൗരവത്തോട് ഉണർത്താൻ വേണ്ടി തന്നെയാണ് പഴയിടത്തിൻ്റെ പേര് ഒരിക്കൽ കൂടി ഈ എപ്പിസോഡിൽ ആവർത്തിക്കേണ്ടി വന്നത് എന്നുകൂടി സൂചിപ്പിക്കുന്നു